ഹലോ ഗൈസ്, സൗഹൃദം വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ നെന്മാറെ വെടിക്കെട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് പകൽ പോകാൻ പറ്റില്ല, ഓരോരുത്തർക്കും ബിസി ആയതുകൊണ്ട് രാവിലെ പുലർച്ചെ വെടിക്കെട്ടുണ്ട് 3 മണിക്ക്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഹായ്, എൻ്റെ പേര് ബിനീഷ്. അപ്പോൾ അടുത്ത ആളെടുത്തേക്ക് പോവാം. എൻ്റെ പേര് സുജിത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ അടുത്ത ഫ്രണ്ട്സുകളാണ് ഇവരൊക്കെ. ഇവർ നല്ല ചർച്ചാ വിഷയത്തിലാണ്. ബ്ലാക്ക് ഷർട്ട് ഇട്ട ചേട്ടൻ്റെ പേര് വിഷ്ണുവാണ്, തൊട്ടപ്പുറത്ത് ബിനുവാണ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ദിവിൻ കൃഷ്ണയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ കൂട്ടുകാരൻ കാസർഗോഡുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1 മണിയായി, വെടിക്കെട്ടിൻ്റെ സമയം 3 മണിയാണ്. അപ്പോൾ അത് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇവിടുന്ന് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ ദൂരമുണ്ട് നെന്മാറയ്ക്ക്. ഈ ഒരു സമയത്താണ് ഞങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ട് ടയർ പഞ്ചറായത് കാണുന്നത്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനത്തെ 8-ൻ്റെ പണി കിട്ടിയത് വല്ലാണ്ട് ടെൻഷനായിപ്പോയി. ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് കാറായിട്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് കാസർഗോഡിന് എത്തിയിട്ടുണ്ട്. ആളുടെ പേര് ബൈജു എന്നാണ്. അപ്പോൾ ഗായ്സ്, നമ്മളെ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് നേരായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ബൈജുവിൻ്റെ കൂടെ വന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നെന്മാറയ്ക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്തെന്ന് ചോദിക്കാം. രവീന്ദ്രനാഥ്. ഓക്കെ, അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. യാത്രക്കിടയിലാണ് ഒരു ഹോട്ടൽ കാണുന്നത്, കുഞ്ഞിക്കാൻ്റെ കറികൾ എന്ന പേരിലെ ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ച് ചെറുകടികളൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഒരു പട്ടിക്കൂട്ടനെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നത്. അവനെ ഞങ്ങളെ കണ്ടേക്കുമ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കൊടുത്ത് ഉഷാറാക്കി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നെന്മാറ ദേശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ പാടത്താണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് വണ്ടികളെയാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ തട്ടുകടയുടെ മുന്നിലാണ്. സമയം 3 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്, നടന്നിട്ട് പോകണം. വണ്ടികളൊന്നും അങ്ങോട്ട് വിടില്ല എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. വെടിക്കെട്ട് പൊട്ടാൻ 4 മണിയാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് ആംബ്ലറ്റ് കഴിച്ച് അങ്ങനെ എല്ലാവരും കൂടി പൂരപ്പറമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. തിരക്കിൻ്റെ കൂട്ട തിരക്കുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതിലൂടെ പോകണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും വെടിക്കെട്ടിൻ്റെ സ്ഥാനത്തേക്കാണ് പോകുന്നത് ഞങ്ങൾ. ഞങ്ങൾ 7 പേരായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ എത്തിയേക്കുമ്പോൾ പല ഭാഗങ്ങളിലായിട്ടാണ് പലരും കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് 2 പേരാണ്. അപ്പോൾ ഞങ്ങൾ ഗായ്സ് ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി. ഇനി പുറത്ത് കിടക്കണമെന്നും ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയിലാണ്. എന്തായാലും വെടിക്കെട്ടിൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ആനപ്പന്തല് പല വർണ്ണങ്ങളായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചന്തമുണ്ട് കേട്ടോ കാണാൻ. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും പിന്നെ വിദേശത്ത് നിന്നുമാണ് ഈ നെന്മാറ വല്ലങ്കി വേല കാണാൻ എത്തുന്നത്. ഇത് പുലർച്ചെയുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്കിനിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളാണ്. എന്തായാലും ഇവിടുന്ന് അധിക നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി വരും. തിരക്കെന്ന് വെച്ചാൽ അപാരം തിരക്ക് തന്നെയാണ്. ഒരു കാറ്റ് പോലും വീശുന്നില്ല. ആകെ പുഴുകിയിട്ട് ഞങ്ങൾ വിശർത്ത് കുളിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് എൻഡ് എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങോട്ട് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ബാക്ക് സൈഡിൽ ബിൽഡിങ്ങിലടക്കം ഒരുപാട് പേരാണ് ഈ വെടിക്കെട്ട് കാണാൻ എത്തിയിട്ടുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെയാണ് ഈ വെടിക്കെട്ടിനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മേലെ നിന്നും വെടിക്കെട്ടിൻ്റെ ഏതാ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. കാത്തു നിന്ന് ലാസ്റ്റ് കാല് കടഞ്ഞ് ഇരുന്ന് അങ്ങനെ ഉറങ്ങുകയാണ്. എന്തായാലും ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് പലരും നിൽക്കുകയാണ്. ഒരുപാട് പേര് ചിലവർ ഉറങ്ങുന്നുണ്ട്, ഒരുപാട് പേര് ഇരുന്ന് ഉറങ്ങുകയാണ്. എന്തായാലും
വിസ്മയം കൊള്ളിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ ഈ കാഴ്ച വേളയിൽ ഈ ആനപ്പന്തൽ ഉണ്ടാക്കിയവർക്കും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും ഈ അണിയറ പ്രവർത്തകർക്കും സൗഹൃദ മീഡിയയിൽ വക ബിഗ് സെലൂട്ടാണ്. 1000 നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. പാലക്കാടൻ മണ്ണിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന നെന്മാറ വല്ലങ്കി ഈ ദേശവേല, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേലയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നല്ല സുവർണ രസകരമായ കാഴ്ച വിസ്മയമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെടിയേറ്റിൻ്റെ സമയം ഏതാനും ആയിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിയുള്ളത് 5 മണി കഴിഞ്ഞ്, അപ്പോൾ ഏതാനും നിമിഷത്തിനകം വെടിക്കെട്ട് ഈ കുളത്താള തന്ത്രപ്പാടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നെന്മാറ ദേശത്തിൻ്റെ അതിഗംഭീരമായ വെടിക്കെട്ടിന് തീ കുളക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ്.
അങ്ങനെ നേരം പുലർന്ന് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുലർച്ചെയുള്ള ആദ്യത്തെ സെറ്റ് വെടിക്കെട്ടാണ് നമ്മൾ കണ്ടത്. ഇനിയുള്ളത് വല്ലങ്കി ദേശത്തിൻ്റെ അതിഗംഭീരമായ വെടിക്കെട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. സമയം 6:30 കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഉടനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വീണ്ടും കാത്തിരിപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ചിലവർ ഉണർന്ന് എണീറ്റു, ചിലർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വല്ലങ്കി ദേശത്തിൻ്റെ ഗംഭീര വെടിക്കെട്ടിൻ്റെ തിരി കത്തിക്കാൻ പോവുകയാണ് ഗായ്സ്. Thank you.
അങ്ങനെ ഇപ്രാവശ്യത്തെ അതിഗംഭീരമായ വെടിക്കെട്ട് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പൂരപ്പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഉറക്കം എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം. സുഖനിദ്രയിൽ ലാവിഷായിട്ട് സുഖമായി സ്വസ്ഥതയേറ്റ് ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ സന്നിധിയിലെ താളമേളങ്ങളും നല്ല കൊമ്പന്മാരെയും നല്ല കാഴ്ചകളും നമുക്ക് കാണാം ഗായ്സ്. പൂരം നടക്കുന്ന നെല്ലിക്കുളങ്ങര ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന കുളം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ കൂടെ കയ്യും കാലൊക്കെ കഴുകി നേരെ വെടിക്കെട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കിയതാണ്. അകയെ തകിടം മറിഞ്ഞു കിടക്കുന്ന കുറ്റികളാണ്, വലിയ വലിയ കുറ്റികളും അതിഗംഭീരമായ ഈ വെടിക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫാമിലി മെമ്പർമാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം പറയുകയാണ്. ഇനിയും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എന്ന് നിങ്ങളുടെ സ്വന്തം രതീഷ് കുട്ടൻ.